നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ കളിയാക്കിയവരാണ് എല്ലാവരും. അവസാനം സുരേഷ് ഗോപി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തൃശൂർ എടുത്തു. ഇപ്പോൾ ഈ വയനാടും ഇങ്ങ് എടുത്തിരിക്കുമെന്ന് സുരേഷ് ഗോപി പറയുകയാണ്. നവ്യെ നിങ്ങൾ ജയിപ്പിച്ചാൽ എന്റെ അടുത്ത പോരാട്ടം നവ്യ വഴി ഒരു കേന്ദ്രമന്ത്രിക്കായി ഉള്ള പോരാട്ടമായിരിക്കുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. മാനന്തവാടിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന് വേണ്ടിയുള്ള പ്രചാരണത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. ജയിച്ചാൽ നവ്യയെ കേന്ദ്രമന്ത്രിയാക്കാൻ പോരാടുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. വയനാടുകാർക്ക് ഈ തെരഞ്ഞെടുപ്പ് ശിക്ഷ നൽകാനുള്ള അവസരമാണ്. ശിക്ഷാ നടപടികൾ വയനാട്ടുകാർ സ്വീകരിക്കണം. ഇവിടെ നിന്ന് പോയ ആൾ പാർലമെന്റിൽ പുലമ്പുകയാണ്. ഇന്നലെയും അമിത്ഷായുടെ ഓഫീസിൽ നിന്ന് തനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഭാരതത്തിലെ ജനതയ്ക്ക് വേണ്ടി ഏത് പിശാചിനെയും നേരിടുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ച ലാപ്പിലാണ്. അവസാന ലാപ്പിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രിയങ്ക ഗാന്ധി വീണ്ടും വയനാട്ടിലെത്തും. വയനാട്ടിൽ ആറിടങ്ങളിൽ പ്രിയങ്ക സ്വീകരണം ഏറ്റുവാങ്ങും. സുൽത്താൻ ബത്തേരി നായ്ക്കണ്ടിയിൽ പൊതുയോഗത്തിലും പ്രിയങ്ക പങ്കെടുക്കും. രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം ഒഴുക്കിയ തിരുനെല്ലിയിലെ സന്ദർശനത്തോടാകും പ്രിയങ്ക കൊട്ടിക്കലാശ പ്രചാരണം തുടങ്ങുക. നാളെ പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിയും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കും. കൽപ്പറ്റയിലും തിരുവമ്പാടിയിലുമാണ് ഇരുവരും കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കുക. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊക്കേരി ഇന്ന് മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണം നടത്തും. എൻ ഡി എ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഇന്ന് തിരുവമ്പാടി നിയമസഭാ മണ്ഡലത്തിലാണ് പര്യടനം. അതേസമയം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിന് താൽക്കാലിക ഇടവേള. തൃശൂർ എം പിയായി തെരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്നതിനാൽ തൽക്കാലം സിനിമയിൽ അഭിനയിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് സിനിമാഭിനയത്തിന് അനുമതിയില്ല എന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരേഷ് ഗോപിയുടെ സിനിമാഭിനയത്തിന് അനുകൂലമായ നിലപാടിലല്ല സ്വീകരിച്ചിട്ടുള്ളതാണ് വിവരം. മന്ത്രി പദവിയിൽ ശ്രദ്ധിക്കാൻ മോദിയും അമിത്ഷായും നിർദ്ദേശം നൽകിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ജയിപ്പിച്ച മണ്ഡലത്തിൽ ശ്രദ്ധിക്കുവാനും മന്ത്രി ഓഫീസിൽ സജീവമാകുവാനും കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ ഏറ്റെടുത്ത സിനിമകൾ തുടരാനാകില്ല എന്ന പ്രതിസന്ധിയിലാണ് തൃശൂർ എം പി സുരേഷ് ഗോപി. അതേസമയം സുരേഷ് ഗോപി തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രം വലിയ ചർച്ചയാവുകയാണ്. ഏറെക്കാലമായി കൊണ്ടു നടന്നിരുന്ന താടി വടിച്ചുള്ള ഗെറ്റപ്പിലുള്ള തന്റെ ചിത്രമാണ് സുരേഷ് ഗോപി പങ്കുവച്ചത്.